हाई फ्रेंड्स इन नाम कालपियसन्सिन्टे कोएफिशिएंट ऑफ कोरिलेशन डिस्कस कई क्लास कोरिलेशन कालपियसन्सिन्टे कोएफिशिएंट ऑफ कोरिलेशन और मेथड डीटेल पर प्रॉब्लम अदायद अरिथमेटिक मीन मेथड डायरेक्ट मेथड अरिथमेटिक मीन मेथड कोएफिशिएंट ऑफ कोरिलेशन का അതില് നമ്മൾ കാൾപിയസൻസിൻ്റെ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത് എന്നാലൊരു രണ്ട് മെത്തേഡും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് മെത്തേഡിലെ ഗിവൺ വാല്യൂ മെത്തേഡ് തന്നെയാണ് അതിലെ ഫോർമുല എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ ഇതാണ് കാൽപിയസൻസിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലെ ഡയറക്റ്റ് മെത്തേഡിലുള്ള ഒരു ഫോർമുല അരിത്തമെറ്റിക് മീൻ മെത്തേഡിലല്ലാതെ ഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം From the following data related to the age of 10 couples. Question enganeyokke chodikkam 10 couples. State whether there is any correlation between ages of husband and wife. Couples inde 10 couples inde age aanu ivide thannittullathu. Adile 10 husbands um 10 wife undu. Adinte avarude agegal thammulla correlation kaanan vendittaanu. Appo couples 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ തന്നു കപ്പിൾസിൽ ഹസ്ബൻഡിൻ്റെ ഏജാണ് 24, 26, 28 അങ്ങനെ പറഞ്ഞിട്ട് തന്നു പിന്നെ വൈഫിൻ്റെ ഏജും തന്നു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഏജുകൾ തമ്മിലുള്ള കോറിലേഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെത് എക്സ് ആക്കിയിട്ടും വൈഫിൻ്റെത് വൈ ആക്കിയിട്ടും എടുത്ത് എഴുതണം ഫസ്റ്റിൽ അപ്പം ഫസ്റ്റ് നമ്മൾ എക്സും വൈയും അല്ലേ എക്സ് 24, 26, 28 അങ്ങനെ എക്സ് എടുത്ത് എഴുതി അതേപോലെ വൈയും ഇവിടെ നമുക്ക് എടുത്ത് എഴുതാം 22, 23, 23, 26, 34, 36, 35, 38, 40, 40 ഇങ്ങനെ എക്സും വൈയും നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി എന്ത് കാണണം എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 സ്ക്വയർ, 26 സ്ക്വയർ, 28 സ്ക്വയർ അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാണുകയാണ് വേണ്ടത് എക്സ് സ്ക്വയറിൽ അപ്പം ഓരോന്നിൻ്റെയും സ്ക്വയർ എഴുതുക എക്സ് സ്ക്വയറാണ് ഇവിടെ ഇനി 32 സ്ക്വയർ 444, 1600 പിന്നെ 35 സ്ക്വയർ സോറി എക്സ് സ്ക്വയർ 40 സ്ക്വയർ പിന്നെയും 40 സ്ക്വയർ ആണ് 1600 പിന്നെ 42 സ്ക്വയർ 1764 പിന്നെ 44 സ്ക്വയർ 1936 പിന്നെ 46 സ്ക്വയർ 2116 ഇങ്ങനെ എക്സ് സ്ക്വയർ നമ്മൾ എഴുതി ഇനി അതേപോലെ എന്ത് കാണണം വൈ സ്ക്വയറും വൈ എത്രയാണ് 22, 22, 23, 26 അല്ലേ ഇതിൻ്റെയൊക്കെ സ്ക്വയർ എന്ത് ചെയ്യുക വൈ സ്ക്വയർ ആക്കിയിട്ടും കാണിക്കാം വൈ സ്ക്വയർ നമ്മൾ എഴുതുന്ന സമയത്ത് എത്രയാണ് നോക്കണം 484 രണ്ടും 22 ആണല്ലോ ഇനി 23 സ്ക്വയർ 529 പിന്നെ 676 1156 1296 1225 1444 പിന്നെ 40 1600 അങ്ങനെ എക്സും വൈയും എഴുതി എക്സ് സ്ക്വയർ എഴുതി വൈ സ്ക്വയർ എഴുതി ഇനി എന്താ വേണ്ടത് എക്സ് ഇൻറ്റു വൈ 24 ഇൻറ്റു 22 പിന്നെ 26 ഇൻറ്റു 22 28 ഇൻറ്റു 23 അങ്ങനെ എക്സ് വൈ കാണണം
എക്സ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ് നോക്കണം. എക്സ് വൈ ഫസ്റ്റിൽ 528, 572, 644, പിന്നെ 832, പിന്നെ എക്സും വൈയും 38 × 34, 1292, 1440, പിന്നെ 1400, പിന്നെ 1596, 1760, 1840. ഇങ്ങനെ നമ്മൾ എക്സും വൈയും എഴുതി, എക്സ് സ്ക്വയർ കണ്ടു, വൈ സ്ക്വയർ കണ്ടു, പിന്നെ എക്സ് ഇൻറ്റു വൈ അതും കണ്ടു. ഇത്രയൊക്കെയാണ് നമ്മളെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ളത്. നമ്മളെ ഫോർമുല ഇനി ഒന്ന് എഴുതണം. കോറിലേഷൻ്റെ ഫോർമുല എന്താണ്? ആർ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ് എത്രയാണ്? നമ്പർ 10 അല്ലേ. ഇങ്ങനെ നോക്കിയാൽ മതി, 10 കപ്പിൾസാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആണ് എൻ. അപ്പം 10 ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എത്രയാണ്? 10 ഇൻറ്റു സിഗ്മ എക്സ് വൈ. ഇനി ഓരോന്നും നമ്മളിത് ടോട്ടൽ ചെയ്ത് വെക്കുന്നത് നന്നാവും. സിഗ്മ എക്സ് വൈ ഇതാണ് എന്ത്? സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എത്രയാണുള്ളത്? സിഗ്മ എക്സ് വൈ 11904 സിഗ്മ എക്സ് വൈ. അതേപോലെ സിഗ്മ വൈ സ്ക്വയർ എത്രയായിരിക്കും? 494. അതേപോലെ ഇതെന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ, ഈ എക്സ് സ്ക്വയറിൻ്റെ ഇതെല്ലാം കൂടി കൂട്ടി എഴുതുക, 13520. പിന്നെ സിഗ്മ വൈ 316, പിന്നെ സിഗ്മ എക്സ് 360. ഇതാണ് നമ്മൾ ഓരോന്നും ആദ്യം ടോട്ടൽ ചെയ്ത് വെക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് വൈ എത്രയാണ്? 11904 മൈനസ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് നമ്മളിവിടെ ചെയ്ത് വെച്ചു, 360 ആണ്. 360 ഇൻറ്റു സിഗ്മ വൈ. 360 ഇൻറ്റു സിഗ്മ വൈ എത്രയാണ്? 316 അല്ലേ. 316 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ 10 തന്നെ അല്ലേ. 10 ഇൻറ്റു പിന്നെ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഓൾ സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? ഇവിടെ ഉണ്ട് സിഗ്മ എക്സ് സ്ക്വയർ 13520 ആണ് അല്ലേ. 13520 മൈനസ് സിഗ്മ എക്സ് ദി ഓൾ സ്ക്വയർ 360 ഓൾ സ്ക്വയർ ഇൻറ്റു ഇനിയും ഒരു റൂട്ടുണ്ട്, റൂട്ട് ഓഫ് എൻ ഇൻറ്റു 10 ഇൻറ്റു എന്താണ്? എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? സിഗ്മ വൈ സ്ക്വയർ 10494 മൈനസ് സിഗ്മ വൈ എത്രയാണ്? 316 ദി ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. 10 × 11904 മൈനസ് 360 × 316. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത്? 10 × 11904 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 − 317 60. ഇത് ഓരോന്നും നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. പിന്നെ റൂട്ട് ഓഫ് 10 × 13520 ഒരു 10 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഒരു 0 കൂടി കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സ്ക്വയർ 360 × 360 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,29,600.
into root of 10 into ividem or 0 cherta madi minus 99856. Ini idinde calculation cheyina samayathu ethra irikkum 5280 minus 74.83 into 71.30 is equal to last calculation cheythu last kittuna amount 0.990 aayirikkum appo correlation ethraye namak answer 0.990 idu endu correlation aanu nammal degree of correlation padichittunde. This is negative and positive correlation. Positive is the degree of high degree. 0.75 is the high degree correlation. Minus is high degree negative correlation. This is plus 1. That is the high degree positive correlation. High degree positive correlation. Positive correlation. Now, we have the high degree positive correlation. Now, we have the x and y and the coefficient of correlation. Carl Pearson's in the Kanan Paranitindangil. We have the formula applied. The formula is the formula. We have the formula. We have the formula. We have the applicable. Value namale ittu koduthittu adinte last calculation il endano answer kittunnathu answer positive anengil positive correlation aayirikkum negative anengil negative correlation aayirikkum appam adile high degree nu parayunnathu 0.75 inde mogalil ulladana low degree nu parayunnathu 0.25 inde thaale ulladana allathathu moderately varunnathana adu manasilakkam ini namukku Carl Pearson's inde oru method koodi unde. That is shortcut method. Shortcut method. Carl Pearson's coefficient of correlation is shortcut method. Sometimes the actual mean of x and y may contain fractions or decimals. X and y are fractions or decimals. The situation using the above method will be difficult. But direct method la mean method kaanana reethiyum direct given value method kaanana reethiyokke buddhimuttaavumbam to overcome this difficult ee samayathu another method introduce which is called shortcut method appo allatha method okke use cheyan pattatha oru buddhimuttu varuna samayatha buddhimuttukale overcome cheyidukondulla oru method aanu indu shortcut method. Now, if you have a question, follow the shortcut method and the formula is applied. Now, Carl Pearson's method is the answer is the same. Now, correlation represents R. N into sigma dx dy minus sigma dx into sigma dy. All divided by root of N into sigma dx square minus sigma dx the all square. Into N into sigma dy square minus sigma dy the whole square. But shortcut method le kooduda light nammal difference aayittu kaanunnathu endani oru d varunnundi le dx um dy okke varuna formula aanu endu shortcut method le varunnathu ini idu vechittu namukku oru problem cheythu nokkam shortcut method le. Following table given the marks scored 5 students. 5 students ne marks aanu thannittullathu maths um economics ledu. Calculate the Carl Pearson's coefficient of correlation using shortcut method. Appa shortcut method use cheyan paranjadukonde namukku shortcut method apply cheyam. Maths inde mark aanu 40 30 25 15 20. Economics inde mark aanu 30 25 20 20 15. ഇനി ഇത് നമ്മൾ x ഉം y ഉം ആക്കിയിട്ട് എഴുതുന്നു. X മാത്സിന്റെ മാർക്ക് x ആക്കിയിട്ടും എക്കണോമിക്സിന്റെ y ആക്കിയിട്ടും എഴുതുന്നു. ലേ x y ഇനി നമുക്ക് ഫോർമുലയിൽ എന്തൊക്കെ വേണം നമ്മൾ ഫോർമുല നോക്കിയാൽ അറിയാം dx വേണം dy വേണം പിന്നെ dx dy വേണം പിന്നെ ദാ ഇവിടെ ഫോർമുലയിൽ നോക്കുക dx കാണണം ലേ dx കാണണം dx സ്ക്വയർ കാണണം
डी एक्स डी वै का डी एक्स स्क्वय डी वै स्क्वय आवश्यक डी एक्स डी वै रूप इंटेद आवश्यक अदल ओर कोलम वरचे एक्स वै एट डी एक्स का डी वै का डी वै डी एक्स स्क्वय का डी वै स्क्वय का इन मैथ्सी एक्स वैम ईर मिले मेट फोर्टी तेटी ट्वेंटी फाइव फिफ्टीन ट्वेंटी एक्स इन वै वालू तेटी ट्वेंटी फाइव ट्वेंटी ट्वेंटी फिफ्टीन अब एक्स वैम एनी डी एक्स डी एक्स का ए നമ്മൾ പറഞ്ഞു ഡി എക്സ് കാണുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ എക്സ് ബാർ കാണണം ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഡി എക്സ് അല്ലേ ഡി എക്സ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഡി എക്സ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എന്നാണ് ഡി വൈ ആണെങ്കിലോ വൈ മൈനസ് വൈ ബാർ ആണ് എന്ത് ഡി വൈ അത് മനസ്സിലാക്കി ഇനി എക്സ് ബാർ എക്സ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിലുണ്ട് ഇനി എക്സ് ബാർ കാണണം അല്ലേ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താ എക്സ് ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് അതേപോലെ വൈ ബാർ ആണെങ്കിലോ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ അതാണ് എക്സ് ബാറും വൈ ബാറും കാണുന്നത് അപ്പോൾ ഡി എക്സ് എന്താണ് എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഡി വൈ വൈ മൈനസ് വൈ ബാർ ആണ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് തന്നു എക്സിൽ നിന്നും എന്ത് ചെയ്യണം എക്സ് ബാർ കുറയ്ക്കണം അപ്പോൾ എക്സ് ബാർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം എക്സ് ബാർ കാണാനെന്താണ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ അപ്പം എക്സിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് 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 നമ്മൾ എഴുതി അല്ലേ വൈയും നമ്മൾ എഴുതി ഇനി ഇതിനെ ടോട്ടൽ ചെയ്യണം എക്സ് മൈനസ് എക്സ് ബാർ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു വൺ തേർട്ടി അതേപോലെ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇതാണ് സിഗ്മ എക്സ് ഇത് സിഗ്മ വൈ അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എന്നുള്ളത് നമുക്ക് എന്തെഴുതാം 130 divided by n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് x ല് 5 അല്ലേ 1 2 3 4 5 അപ്പം n is equal to എന്താണ് 5 ആണ് 130 divided by 5 is equal to 26 ആണ് എന്ത് x ബാർ അതേപോലെ y ബാർ ഈ y ന്റെ ടോട്ടൽ എത്രയാണ് 110 ആണ് 110 divided by n 5 തന്നെയാണ് 5 is equal to 22 ആണ് അപ്പം എക്സ് ബാർ 26 വൈ ബാർ 22 നമുക്ക് കിട്ടി ഒന്ന് ഇവിടേക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം എക്സ് ബാർ ഈസ് ഈക്വൽ ടു 26 വൈ ബാർ ഈസ് ഈക്വൽ ടു 22 ഇനി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം ഡി എക്സ് കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഇവിടെ എക്സ് എത്രയാണ് 40 ആണ് 40 മൈനസ് എക്സ് ബാർ എത്രയാണ് നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ 26 ആണ് ഇവിടെ 22 ഓരോന്ന് മൈനസ് ചെയ്യേണ്ടത് അപ്പം 40 മൈനസ് 26 എത്രയാണ് 14 അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഡി എക്സ് അതായത് എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഡി എക്സ് ഇനി രണ്ടാമത്തെ എക്സ് എടുക്കുക 30 മൈനസ് 26 എത്രയാണ് 4 ഇനി 25 മൈനസ് 26 മൈനസ് 1 പിന്നെ 15 മൈനസ് 26 എല്ലാം 26 എന്നെ എടുക്കണം ഇതിൽ ഡി എക്സിൽ എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ എല്ലാം ഇതിൽ നിന്നും എക്സ് ബാർ ആണ് മൈനസ് ചെയ്യേണ്ടത് 15 മൈനസ് 26 മൈനസ് 11 20 മൈനസ് 26 മൈനസ് 6 അങ്ങനെ ഡി എക്സ് കോളം കംപ്ലീറ്റ് ചെയ്തു ഇനി ഡി വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വൈ മൈനസ് വൈ ബാർ ആണ് അപ്പോൾ വൈ ബാർ എത്രയുണ്ട് 22 ആണ് അപ്പം ഇതിൽ നിന്നെല്ലാം 22 മൈനസ് ചെയ്യണം 30 മൈനസ് 22 എത്രയാണ് 8 ആണ് അല്ല 30 പിന്നെ 25 മൈനസ് 22 3 20 മൈനസ് 22 മൈനസ് 2 20 മൈനസ് 22 മൈനസ് 2 പിന്നെ 15 മൈനസ് 22 മൈനസ് 7 അപ്പം ഡി എക്സും ഡി വൈയും കിട്ടി ഇനി എന്ത് വേണം ഡി എക്സ് ഡി വൈ കാണണം ഡി എക്സ് ഡി വൈ 14 ഇൻറ്റു 8 4 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു മൈനസ് 2 അങ്ങനെയാണ് ചെയ്യുന്നത് ഡി എക്സ് ഡി വൈ 14 ഇൻറ്റു 8 112 പിന്നെ 4 ഇൻറ്റു 3 12 1 ഇൻറ്റു മൈനസ് ടു മൈനസ് മൈനസ് മിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും 2 പിന്നെ ഇവിടെ മൈനസ് 11 ഇൻറ്റു മൈനസ് 2 22 പിന്നെ മൈനസ് 7 ഇൻറ്റു 6 42 മൈനസ് മൈനസ് മിൻറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും ഒരു പ്ലസ്സും ഒരു മൈനസും ആണെങ്കിൽ മൈനസ് ആയിട്ട് മാറും അത് ശ്രദ്ധിക്കുക ഇനി ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ
സ്ക്വയർ കാണുന്ന സമയത്ത് ഇതെല്ലാം എന്തായിട്ട് മാറും ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ മൈനസ് ഉള്ളതും കൂടെ പ്ലസ് ആയിട്ട് മാറും ഡി എക്സ് സ്ക്വയർ പതിനാലിൻ്റെ സ്ക്വയർ എത്രയാണ് 196 നെക്സ്റ്റ് 4 സ്ക്വയർ 16 1 സ്ക്വയർ 1 11 സ്ക്വയർ 121 പിന്നെ മൈനസ് 6 സ്ക്വയർ 36 മൈനസ് ആണെങ്കിലും സ്ക്വയർ കാണുമ്പം എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും അതേപോലെ ഡി വൈ സ്ക്വയറും കാണണം ഡി വൈ ഇതാണ് ഇതിൻ്റെ എല്ലാം സ്ക്വയർ 8 × 8 64 3 × 3 9 2 × 2 4 2 × 2 4 പിന്നെ 7 × 7 49 ഇപ്പം എക്സ് വൈ ഡി എക്സ് ഡി വൈ ഡി എക്സ് ഡി വൈ ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ ടോട്ടൽ ആവശ്യം വരും അല്ലേ അപ്പം അതൊന്ന് എഴുതി വെക്കുക ഡി എക്സ് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മൈനസ് ഉള്ളത് ഇത് എത്രയുണ്ട് 18 ഉണ്ട് ഇത് അതേപോലെ 7 ഇതും 18 ഉണ്ട് മൈനസും 18 പ്ലസ്സും 18 അപ്പോൾ എന്തായിട്ട് മാറും സിഗ്മ 0 ആയിട്ട് മാറും ഇവിടെയും അതേപോലെ 11 ഉണ്ട് ഇവിടെയും 11 ആണ് അപ്പോൾ അതുകൊണ്ട് അതും 0 ആയിട്ട് മാറും മൈനസ് മൈനസും കൂട്ടുമ്പോൾ പ്ലസ് 0 അല്ലെങ്കിൽ എന്താണോ അതിൽ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ മൈനസും പ്ലസ്സും സെയിം ആണെങ്കിൽ 0 ആയിട്ട് മാറും പിന്നെ സിഗ്മ ഡി എക്സ് ഡി വൈ കൂട്ടുന്ന സമയത്ത് 190 കിട്ടും പിന്നെ 370 കിട്ടും ഇതെല്ലാം കൂടെ 130 കിട്ടും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോർമുലയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി കോറിലേഷൻ്റെ ഫോർമുല എന്താണ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ അല്ലേ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദി ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദി ഓൾ സ്ക്വയർ ഇനി എല്ലാം ഇതിൽ അപ്ലൈ ചെയ്യാം എൻ എത്രയാണ് നമ്മൾ പറഞ്ഞത് 5 ആണ് അല്ലേ 5 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ എത്രയാണ് നമ്മൾ കിട്ടിയത് 190 ആണ് 190 മൈനസ് സിഗ്മ ഡി എക്സ് എത്രയാണ് 0 ആണ് അല്ലേ 0 ഇൻറ്റു സിഗ്മ ഡി വൈയും 0 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു 5 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ 370 ആണ് 70 മൈനസ് 0 ഇൻറ്റു ഇൻറ്റു ഇനി റൂട്ടും കൂടി ഉണ്ട് അല്ലേ ഈ റൂട്ടിലും കൂടി അപ്ലൈ ചെയ്യണ്ടേ ഇൻറ്റു 5 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ 130 മൈനസ് സിഗ്മ ഡി വൈ 0 ആണ് അപ്പോൾ 0 സ്ക്വയർ 0 തന്നെ ഇനി ഇത് കാൽക്കുലേഷന് ചെയ്യാണ് വേണ്ടത് ഇതിൻ്റെ കാൽക്കുലേഷന് 950 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 370 നമ്മൾ ഇതിൻ്റെ റൂട്ട് ഓഫ് 5 × 370 അപ്പോൾ 5 × 370 ആദ്യം ചെയ്യുക എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം റൂട്ട് കാണുന്ന സമയത്ത് 43.01 കിട്ടും അതേപോലെ പിന്നെ മൈനസ് 0 മൈനസ് തന്നെ ഇവിടെയും അതേപോലെ 5 × 130 എത്രയാണ് നോക്കണം അതിൻ്റെ റൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും 25.49 ഇസ് ഈക്വൽ ടു ഇനി 950 ഇത് രണ്ടും ഇൻറ്റു ചെയ്യുന്നു എന്നിട്ട് 950 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടുന്ന ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.86 ആയിരിക്കും ആൻസർ കിട്ടുന്നത് ഇവിടെയും കോറിലേഷൻ 0.86 ആണ് പോസിറ്റീവ് ആണ് അല്ലേ പോസിറ്റീവ് കോറിലേഷൻ ആണ് 0.75 മുകളിലാണ് അതുകൊണ്ട് ഇതും എന്താണ് ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷൻ ആണ് ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷൻ കാൽപിയസംസിൻ്റെ 3 മെത്തേഡും നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് മെത്തേഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലെ ഒരു ഗിവൺ വാല്യൂ മെത്തേഡും അതേപോലെ ഷോർട്ട് കട്ട് മെത്തേഡും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഓരോ പ്രോബ്ലവും വർക്കൗട്ട് ചെയ്ത് നോക്കണം താങ്ക് യു